സംയോജിത കൃഷിയിൽ വിജയം കൊയ്യുകയാണ് തലശ്ശേരി പൊന്നിമ്പാലത്തെ ഇസയിൽ കെ നൂറുദ്ദീൻ. വീടിനോട് ചേർന്ന ഒരേക്കർ സ്ഥലത്താണ് കൃഷി. വിദേശ രാജ്യങ്ങളിലെ ഫലവർഗ്ഗങ്ങളും ഇദ്ദേഹത്തിന്റെ തോട്ടത്തിലുണ്ട്. സംയോജിത കൃഷി രീതി പരീക്ഷിച്ചാണ് പൊന്നിയമ്പാലത്തെ ഇസയിൽ കെ നൂറുദ്ദീൻ വിജയഗാഥ രചിച്ചിരിക്കുന്നത്. വീടിനോട് ചേർന്ന ഒരേക്കറിൽ വിവിധ തരം കൃഷികളാണ് ഇദ്ദേഹം ചെയ്യുന്നത്. മണ്ണിൽ പൊന്നു വിളയിക്കുകയാണ് മുൻ ജനപ്രതിനിധി കൂടിയായ നൂറുദ്ദീൻ. വാഴ, തുളസി, വിദേശ പഴവർഗ്ഗങ്ങൾ, മുന്തിരി, വിവിധയിനം പേര, റംബൂട്ടാൻ, സീതപ്പഴം, സപ്പോട്ട, കവുങ്ങ്, പപ്പായ, വിവിധതരം മാവുകൾ തുടങ്ങിയവയാണ് കൃഷി ചെയ്യുന്നത്. നേരത്തെ ചെറിയ രീതിയിൽ തുടങ്ങിയ കൃഷി ഇപ്പോൾ വിപുലപ്പെടുത്തി കഴിഞ്ഞു. പുലർച്ചെ മുതൽ തുടങ്ങും ഇദ്ദേഹത്തിന്റെ കാർഷിക ജീവിതം. 200 വാഴകളാണ് ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലുള്ളത്. ഇവ പരിപാലിക്കുന്നതെല്ലാം നൂറുദ്ദീൻ തന്നെയാണ്. താങ്ങുകാലിനു പകരം റിംഗ് ആൻഡ് സ്ട്രിംഗ് സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. ഈ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ ചിലവ് കുറയുമെന്നതാണ് പ്രത്യേകത. കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരതിൻ്റെ എത്രയോ ഇരട്ടിയാണ് രാസവളങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് ഉൽപ്പാദന ചെലവ് കൂടും. എന്ന് മാത്രമല്ല, നമ്മുടെ മണ്ണിൻ്റെ ജൈവാംശം നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ കാർഷിക ശാസ്ത്രീയ കൃഷി രീതി അനുവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാർഷിക മേഖല പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. തുളസിയിൽ ഏറെ അപൂർവതയുള്ള മിന്റ് തുളസിയും മധുര തുളസിയും ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. വിയറ്റ്നാം ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ കൃഷി ചെയ്തു വരുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൽ ഏറ്റവും ആകർഷകവും ഡിമാൻഡുമുള്ള അമേരിക്കൻ ബ്യൂട്ടിയും 5 നൂറുദ്ദീന്റെ തോട്ടത്തിലുണ്ട്. കൂടാതെ ഇടവിളയായി മഞ്ഞളും ചേനയും കൃഷി ചെയ്യുന്നുണ്ട്. മധ്യപ്രദേശിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ സംരക്ഷിച്ചു പോരുന്ന കടയ്ക്കുന്നാഥ് ഇനത്തിൽപ്പെട്ട കരിങ്കോഴിയുടെ ഫാം തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് നൂറുദ്ദീൻ. ഈ കരിങ്കോഴി ഇനത്തിന് ഭൗമസൂചിക അംഗീകാരവും ലഭിച്ചിട്ടുണ്ട്. നൂറുദ്ദീന് എല്ലാവിധ പിന്തുണയുമായി ഭാര്യ സമീറയും ഒപ്പമുണ്ട്. കൃഷിയിൽ പുതിയ രീതികൾ പരീക്ഷിച്ച് സജീവമാകാൻ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.